ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓരോ വിശ്വാസിയുടെയും ആധ്യാത്മിക ജീവിതം ചിട്ടപ്പെടുത്തുവാൻ ഈശോ മിശിഹായുടെ തുടർച്ചയും മൗതിക ശരീരവുമായ തിരുസഭാ മാതാവ് നമുക്ക് നൽകിയിരിക്കുന്ന പ്രതിവർഷ സംവിധാനമാണ് ആരാധനാ മത്സരം അഥവാ ലിറ്റർജിക്കൽ ഇയർ. ഇതിൽ മൂന്നാമത്തെ കാലമായ നോമ്പുകാലം എങ്ങനെ ഫലദായകമാക്കാമെന്ന് ചിന്തിക്കുമ്പോൾ ഈശോ തൻ്റെ പിതാവായ ദൈവത്തോട് കാണിച്ച സ്നേഹം, അനുസരണം, വിധേയത്വം, തൻ്റെ ജീവൻ്റെ സമർപ്പിക്കൽ എന്നിവയിൽ എത്തി നിൽക്കുന്നു. സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഉത്തമ മാതൃകയായി ഈശോനാഥൻ തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചപ്പോൾ ആ പാത പിന്തുടർന്നവരായ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയും പ്രാർത്ഥനയുടെയും ഉപവാസത്തിലൂടെയും ഒന്ന് കടന്നു പോകുവാൻ ആത്മാർത്ഥമായി ശ്രദ്ധിക്കുകയും വേണം. നമ്മളെ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിച്ച് തിരുത്തുന്നതിനും തൻ്റെ സഹോദരനെ ഒന്ന് തിരിഞ്ഞു നോക്കി അവനിലെ കുറവുകളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതിനും രോഗികളിലും അവശരിലും ഈശോയെ കണ്ട് അവരോടൊപ്പം അവരുടെ ആവശ്യങ്ങളിൽ ഒരു പങ്കാളിയാകുവാനും ഈ നോമ്പുകാലം നമ്മെ സഹായിക്കുമാറാവണം. യുവാവായ ഈശോ നാഥൻ തൻ്റെ പരസ്യ ജീവിതകാലത്ത് എത്ര ചുറുചുറുക്കോടെ തൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ടും രോഗികളെ സുഖപ്പെടുത്തിക്കൊണ്ടും പിശാചികളെ പുറത്താക്കിക്കൊണ്ടും തൻ്റെ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തി. അതുപോലെ യുവജനങ്ങളായ നാം ഓരോരുത്തരും നോമ്പുകാലം കേവലം ഒരു അനുഷ്ഠാനം മാത്രമാകാതെ ത്യാഗസ്മരണയിൽ ഒരു അനുഭവമാക്കി മാറ്റണം. നോമ്പിനെയും ഉപവാസത്തെയും കുറിച്ച് മാർ അപ്രേം പിതാവ് വെളിപ്പെടുത്തുന്ന ഒരു കാര്യം ഇവിടെ അനുസ്മരിക്കുന്നു. നോമ്പിനെ എളിമയോടെ സമീപിക്കണമെന്നും യഥാർത്ഥ ഉപവാസം വലിയൊരു നിധി തന്നെ ആണ് എന്നും അപ്രേം പിതാവ് വെളിവാക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 60 മുതൽ 69 വരെയുള്ള വചനങ്ങൾ ഒന്ന് ശ്രവിച്ചു നോൽക്കാം. ഇത് കേട്ടിട്ട് അവൻ്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? തൻ്റെ ശിഷ്യന്മാർ പിറുപിറുക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ? അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യം 1000 അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ? ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. എന്നാൽ വിശ്വസിക്കാത്തവരായി നിങ്ങളിൽ ചിലരുണ്ട്. അവർ ആരെന്നും തന്നെ ഒറ്റക്കൊടുക്കാനിരിക്കുന്നവൻ ആരെന്നും ആദ്യം മുതലേ അവൻ അറിഞ്ഞിരുന്നു. ഇതുകൊണ്ട് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ പക്കലേക്ക് വരുവാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോടായി പറഞ്ഞത്. ഇതിനുശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി. അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല. യേശു 12 പേരോടുമായി ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? സിമയോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കൽ ആണ് എന്ന് ഞങ്ങൾക്കറിയാം. നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. ആമേൻ. സമ്മാനം